നമ്മളിവിടെ ശബരിമല തകർക്കാനും ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാനും നമ്മുടെ പൈതൃകത്തെ തകർത്ത് തരിപ്പണമാക്കാനും ഹിന്ദു എന്ന നാമധാരിയായിരുന്നിട്ടും ഹിന്ദുക്കൾ മാത്രമുള്ള പാർട്ടി കേരളം ഭരിച്ചിട്ടും ഹൈന്ദവ ചിന്താധാരകൾ കുടുംബത്തിൽ ഇവരുടെയൊക്കെ പലരുടെയും കുടുംബത്തിൽ നിറഞ്ഞു നിന്നിട്ടും ഹിന്ദുവിനെ അവഹേളിക്കുക ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്നലെ ജന്മഭൂമി പത്രത്തിൽ ഒരേ പേജിൽ മൂന്ന് ഫോട്ടോ കണ്ടു, വളരെ സന്തോഷം തോന്നി. അതിലെ ഒന്നാമത്തെ ഫോട്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരള ഗവർണർ, ചിദാനന്ദപുരി സ്വാമിയുടെ കാലുതൊട്ട് വന്നിക്കുന്ന ഒരു ഫോട്ടോ. ചിദാനന്ദപുരി സ്വാമി എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും വളരെ പ്രായം കുറവാണ്. പ്രായത്തിൻ്റെ കാര്യമല്ല, അത് വേറൊരു ഇഷ്യൂ, ഞാൻ എന്നാലും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആചാര്യൻ, സന്യാസി, ധർമ്മബോധമുള്ളവൻ, നമ്മുടെ പൈതൃകത്തിൻ്റെ വാഹകൻ. അതുകൊണ്ടാണ് ആ കാവ്യവസ്ത്രധാരിയെ ഒരു ഗവർണർ, പ്രോട്ടോക്കോളുള്ള ഗവർണർ കാലുതൊട്ട് വന്നിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്യാഹ്ലാദം തോന്നിയിരുന്നു. ചിദാനന്ദപുരി സ്വാമി കൈകുപ്പി ഇങ്ങനെ പ്രണമിക്കുന്നു, അത്രയേ ഉള്ളൂ, അനുഗ്രഹിച്ചില്ല. അത് കറക്റ്റ്, തന്നെക്കാൾ പ്രായം കൂടുതലുള്ള പാർട്ടിയാണ്. അത് ഒന്നാമത്തെ സീൻ. മറ്റൊരു സീൻ കണ്ടത് വളരെ ഗംഭീരമായിട്ടുള്ളത്. വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്ന് വടക്കനാഥൻ ആനപ്പുറത്ത് എഴുന്നള്ളുന്നു. അതിലെ പോലീസ് കൺട്രോളുള്ളവർ വടക്കനാഥനെ ഗംഭീരമായിട്ടൊരു സല്യൂട്ട്, മറ്റെല്ലാവരും ഗൺ സല്യൂട്ട്. ഓർമ്മിക്കുക, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, പോലീസ് നേതാവല്ല, മിലിട്ടറി നേതാവല്ല, സെക്യൂരിറ്റി നേതാവല്ല, NIA ആളല്ല, ഗവർണറല്ല, ഒന്നുമല്ല വടക്കനാഥൻ. ജീവചൈതന്യമുള്ള വടക്കനാഥനാണെങ്കിലല്ലേ സല്യൂട്ട് കൊടുക്കണ്ടു? അല്ലെങ്കിൽ സല്യൂട്ട് കൊടുക്കണോ? സല്യൂട്ട് ആനയ്ക്കല്ലല്ലോ, സല്യൂട്ട് കോലത്തിനല്ലല്ലോ, സല്യൂട്ട് അതിനകത്തുള്ള വിഗ്രഹത്തിനല്ലേ? പോലീസുകാർ ഗൺ സല്യൂട്ട് കൊടുക്കുന്നതും അവരുടെ കമാൻഡർ നെറ്റിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ചിത്രം. പിന്നെ ഒരെണ്ണം കണ്ടു, എന്താണ് ഫ്രാൻസ് ജോസിൻ്റെ, ജോസഫ് എന്നുള്ള പേരോ എന്തോ, ജോസുണ്ട്, ഇപ്പുറത്ത് വേറൊരു പേര് കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളൂരുത്തിയിൽ ട്രാഫിക് പോലീസ് ഓഫീസിലും, അത് കഴിഞ്ഞിട്ട് പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനിലും, ട്രാഫിക് പോലീസ് സ്റ്റേഷനിലും, ആദ്യം ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ, പിന്നെ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷൻ, രണ്ടും അടുത്തടുത്ത്, അവിടെ അപ്പുറത്തുള്ള ദേവീക്ഷേത്രത്തിലെ പറയെടുപ്പ്, പോലീസ് സ്റ്റേഷനിൽ പറയെടുപ്പ്, ആൾമോസ്റ്റ് എല്ലാ പോലീസുകാരും നല്ല വെളുത്ത ഷർട്ട്, വെളുത്ത മുണ്ട്, നല്ല കേരളീയ വേഷത്തിൽ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആരെല്ലാം ഭാരതം ഹിന്ദു രാഷ്ട്രമല്ല, മതേതരത്വത്തിൻ്റെ കൊടി കാണിക്കാൻ ശ്രമിച്ചാലും എന്തെല്ലാം ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നാടിൻ്റെ സംസ്കാരമാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും നെഞ്ചത്തുള്ളത്, മനസ്സിലുള്ളത്, തലയിലുള്ളത്. അതുണ്ട് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു. അഭിമാനത്തോടുകൂടി ഹിന്ദു ഉണർന്നാൽ, വളർന്നാൽ ചങ്കൂറ്റത്തോടുകൂടി ഹിന്ദുവാണെന്ന്, ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവാണെന്ന് പറയാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടെങ്കിൽ ഈ കുറുക്കന്മാരും ചെന്നായ്ക്കളും കഴുതപ്പുലികളും എല്ലാം ഓടിയൊളിക്കും, ഉറപ്പ്. ആ ചങ്കൂറ്റം വേണം. അതാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്നത്. 700 മുതൽക്ക് 1800 കോടി രൂപ വരെ ഗവൺമെൻറ് പൈസ ഉപയോഗിച്ച് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം പുനർനിർമ്മിക്കുന്നു. ആരും ഒരക്ഷരവും പറയുന്നില്ല. പ്രണാമം, നമസ്കാരം.